ഹായ് ഹലോ, എല്ലാവർക്കും ശ്രീ പ്ലാൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീദേവി. അപ്പോൾ ഇന്നൊരു കുഞ്ഞ സെയിൽ വീഡിയോ ആണ്, കുറച്ച് പ്ലാന്റ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുഞ്ഞ സെയിൽ വീഡിയോ ആണ് കേട്ടോ. പിന്നെ നമ്മളുടെ ഓർക്കിഡ് പ്ലാന്റ്സ് ഓർഡർ ചെയ്തവർക്കൊക്കെ തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ പ്ലാന്റ് അയച്ചു തുടങ്ങുന്നതായിരിക്കും. ഇപ്പോൾ തിങ്കളാഴ്ച കുറച്ച് പേർക്ക് അയച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ചൊവ്വ ബുധനും കൂടി നമ്മുടെ പ്ലാന്റൊക്കെ അയച്ച് തീർക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ 120 സീഡ്ലിങ്സ് അല്ലെങ്കിൽ ഡെൻഡ്രോബിയത്തിൻ്റെ 120 ഡെൻഡ്രോബിയത്തിൻ്റെ തൈകൾ ഇപ്പോഴും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട്. കുറച്ച് കൂടുതൽ വീണ്ടും റീസ്റ്റോക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യം കിട്ടാത്തവർ വീണ്ടും നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ സെയിൽ വീഡിയോയിൽ ആദ്യത്തെ പ്ലാൻ എന്ന് പറയുന്നത് മോർണിംഗ് ഗ്ലോറിയാണ്. മോർണിംഗ് ഗ്ലോറിയുടെ പിങ്കും വൈറ്റ് ഉള്ളതും അതുപോലെ ബ്ലൂമും വൈറ്റ് ഉള്ളതുമായ രണ്ട് കളർ മോർണിംഗ് ഗ്ലോറിയുടെ തൈകളാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ സെയിലിനായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വിത്ത് കിട്ടാത്തവർക്കും അതുപോലെ തന്നെ ഇനിയും നമ്മുടെ മോർണിംഗ് ഗ്ലോറിയുടെ തൈകൾ നമ്മുടെ ഈ ചാനലിൽ നിന്ന് ചെടികൾ വാങ്ങിക്കുന്ന മിക്കവരുടെ കയ്യിൽ നമ്മുടെ മോർണിംഗ് ഗ്ലോറി എത്തിയിട്ടുണ്ടാവും. കാരണം വിത്ത് ഞാൻ ഫ്രീ കൊടുത്തിരുന്നു. അപ്പോൾ ഇത് കുറച്ച് തൈകളാണ് കേട്ടോ. വെറും 35 രൂപയ്ക്കാണ് നമ്മുടെ തൈകളൊക്കെ നമ്മൾ സെയിൽ ചെയ്യുന്നത്. അത്യാവശ്യം വലിയ തൈകളാണ്. എല്ലാത്തിനും ബഡ് വന്നതാണ് കേട്ടോ. പടരാൻ റെഡിയായി നിൽക്കണമെന്നൊക്കെ പറയില്ലേ, അതുപോലെ നിൽക്കുന്ന തൈകളാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ. അപ്പോൾ ഇത് ഒരേ ദിവസം ചൊല്ലും തോറും പെട്ടെന്ന് വട്ടെന്ന് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബ്ലൂ മോർണിംഗ് ഗ്ലോറിയുടെ ാണ് കുറച്ച് വീതി കൂടിയ ലീഫ്. പിങ്ക് മോർണിംഗ് ഗ്ലോറിയുടെ ആണെങ്കിൽ കുറച്ച് വണ്ണം കുറഞ്ഞ ലീഫ് ആയിരിക്കും കേട്ടോ. ഇതാണ് പിങ്ക് മോർണിംഗ് ഗ്ലോറിയുടെ തൈകൾ. രണ്ടും വലിയ മൊട്ട് വന്നിട്ടുണ്ട്. മൊട്ട് വന്ന പ്ലാന്റാണ് നമ്മൾ സെയിലിട്ടിട്ടുള്ളത്. 35 രൂപയുള്ളൂ കേട്ടോ. ഇനി നമ്മളുടെ അഡീനിയോണ്, നാടൻ വെറൈറ്റി അഡീനിയോണ്. നല്ലോണം പൂവുണ്ടാവും കേട്ടോ. ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും അതുപോലെ നിറയെ പൂക്കളാണ്. അപ്പോൾ ഇതിൻ്റെ വിത്ത് പാകി മുളപ്പിച്ച തൈകളാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും കൊടുത്തിരുന്നു. അപ്പോൾ ഇവന്മാരൊക്കെ കുറച്ച് കുഞ്ഞന്മാരായിരുന്നു. അപ്പോൾ കുറച്ച് വലിയ ആൾക്കാരെ മാത്രമേ നമ്മൾ സെയിലിന് ഇടുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഇവർ കുറച്ച് വലുതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 80 രൂപ 100 രൂപ റേറ്റിലാണ് നമ്മുടെ അടീനിയെ നമ്മൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ. നമ്മൾ വിത്ത് ബാഗി മുളപ്പിച്ചത് കൊണ്ട് തന്നെ അതിൻ്റെ കോഡെക്സ് ഉണ്ടാവും കേട്ടോ. നമ്മുടെ പ്ലാന്റിന് കട്ട് ചെയ്ത് പിടിപ്പിക്കുന്നേക്കാളും കോഡെക്സ് നമ്മുടെ പ്ലാന്റിൻ്റെ അടിയുണ്ടല്ലോ, ആ ബൾബ് ഭാഗം ശരിക്കും ഇങ്ങനെ ഉരുണ്ട് വരും കേട്ടോ. അടീനിയത്തിൻ്റെ പ്രത്യേകത അതാണ്. വിത്ത് ബാഗി മുളപ്പിച്ചാൽ മാത്രമേ നമ്മുടെ അടീനിയത്തിന് ഇതുപോലെ വരുള്ളൂ. അപ്പോൾ ഇത് 100 രൂപയുടെ തൈയാണ് കേട്ടോ. കുറച്ച് വലിയ തൈയാണ്. പിന്നെ അതിലും വലിപ്പം കുറഞ്ഞ തൈയാണെങ്കിൽ 80 രൂപ കേട്ടോ. അങ്ങനെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് അനുസരിച്ചാണ് നമുക്ക് റേറ്റ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഹെൽത്തി പ്ലാന്റാണ്. കഴിഞ്ഞ വാങ്ങിച്ചവർക്കൊക്കെ അറിയാൻ പറ്റും അടീനിയത്തിൻ്റെ തൈകൾ. അപ്പോൾ ഇത്രയും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. ഇതും പെട്ടെന്ന് തന്നെ തീരും. അപ്പോൾ ഞാൻ നമ്മുടെ കയ്യിലുള്ള എണ്ണം കാണിച്ചതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കയ്യിലുള്ള അടീനിയത്തിൻ്റെ ഇപ്പോഴത്തെ തൈകൾ കേട്ടോ. അപ്പോൾ നാടൻ വെറൈറ്റിയാണ്. ഫ്ലവറിൻ്റെ ഫോട്ടോ ഞാൻ കാണിച്ചിട്ടുണ്ട്. നല്ലോണം പൂക്കൂട്ടോ. ഇനി എല്ലാവരും കാത്തിരിക്കുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ നമ്മളുടെ കമ്മൽ ചെടി. ഒരുപാട് പേർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് നമ്മളെടുത്ത് എൻക്വയറി ഉണ്ടായിരുന്ന ഒരു ചെടി. തൈ ഉണ്ടോ എന്ന് ചോദിച്ചിരുന്നതാണ്. ഒരുപാട് പേർക്ക് നമ്മൾ വിത്തയച്ചു കൊടുത്തു. അപ്പോൾ ഇനി നമുക്കുള്ളത് തൈകളാണ്. അപ്പോൾ 25 രൂപ മുതൽ 20-25 30 രൂപയ്ക്കില്ല 20-25 30 രൂപ രീതിയിലാണ് നമ്മുടെ ഈ തൈകൾ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ 20 രൂപയ്ക്കുണ്ട്. അതുപോലെ തന്നെ കുറച്ച് വലിയതായതാണെങ്കിൽ 25 രൂപയ്ക്കുണ്ട് കേട്ടോ. അത്യാവശ്യം വലിയ പ്ലാന്റ് തന്നെയാണ്. ഇപ്പോൾ എല്ലാവരും വലുതായിട്ടുണ്ട്. ഇനി നമ്മളുടെ ഈ പ്ലാന്റും ഒരുപാട് പേര് നമ്മുടെ കയ്യിൽ നിന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് തൈകൾക്ക് വേണ്ടി. ഒരു തവണ ഞാൻ സെയിൽ വീഡിയോ ഇട്ടപ്പോൾ പെട്ടെന്ന് തന്നെ തീർന്നു പോയതാണ്. അപ്പോൾ ഇതിൻ്റെ തൈകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള തൈകളാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. വളരെ സ്റ്റോക്ക് കുറവാണ്. എല്ലാ തൈകളും വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. കുറച്ച് ഒരു 10 അല്ലെങ്കിൽ ഒരു 8-9 പേർക്ക് കൊടുക്കാനേ നമ്മുടെ കയ്യിലുള്ളൂ കേട്ടോ. പിന്നെ ഈ ഒരു പ്ലാന്റിൻ്റെ വെരിഗേറ്റഡ് ആണ് ഇത്. വെരിഗേറ്റഡ് പനിക്കൂർക്ക എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ തൈയും അതുപോലെ തന്നെ കട്ടിങ്സും നമ്മുടെ കയ്യിൽ കൊടുക്കാനുണ്ട് കേട്ടോ. കഴിഞ്ഞ തവണ ഫ്രീ ആയിട്ട് പ്ലാന്റ്സ് കൊടുക്കുകയെന്ന് പറഞ്ഞിട്ട് ഒരുപാട് കസ്റ്റമർ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങി. എല്ലാവർക്കും നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ വാങ്ങിച്ചവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, കിട്ടിയതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. പിന്നെ നമുക്കുള്ളത് ഈ കൊളയക്കേശിയാണ്. ഈ കൊളയക്കേശിയുടെ തൈകൾ 50 രൂപയ്ക്കാണ് നമ്മുടെ കയ്യിൽ കൊടുക്കാനുള്ളത് കേട്ടോ. തൈകളുടെ സൈസൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മൾ ഒരു വാട്ടർ പ്ലാന്റ് ആണ് കേട്ടോ. വാട്ടർ വെള്ളം ഇല്ലാണ്ട് നമ്മുടെ ഈ പ്ലാന്റ് നടരുത്. വെള്ളത്തിൽ വളരുന്ന പ്ലാന്റാണ് ഈ അലോക്കേഷ്യ. ബ്ലാക്ക് കളർ അലോക്കേഷ്യയാണ്. അപ്പോൾ ഇത്രയുള്ള പ്ലാന്റാണ് നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുള്ളത്. ഇത് കൊണ്ടുവെക്കേണ്ട താമസം പെട്ടെന്ന് വലുതാവുകയും ചെയ്യും, ബേബി പ്ലാന്റ്സ് ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. ഇനി നമ്മുടെ കയ്യിൽ ഈ സ്നേക്ക് പ്ലാന്റിൻ്റെ തൈ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഗ്രീനുണ്ട്, പ്യുവറായിട്ട് ഗ്രീൻ ഉള്ളതുണ്ട്. സൈഡിൽ ഇങ്ങനെ യെല്ലോ കളർ ഉള്ളതുണ്ട്. ഇത് ഒരെണ്ണം വാങ്ങിച്ച് വെച്ചാൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ ഇതൊക്കെ എൻ്റെ കയ്യിൽ ഒരു ചെറിയ പ്ലാന്റ് ആയിരുന്നു, പെട്ടെന്ന് തന്നെ ബുഷായതാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഈ സൈസ് എന്ന് പറയുന്നത് ഇതിലും വലിയ സൈസിൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ വെയിറ്റ് കാരണം കൊറിയർ ചാർജ് കൂടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത്യാവശ്യം റൂട്ടഡായ വേര് വന്ന ഇത്രയുള്ള രണ്ട് ലീഫിൻ്റെ തൈകളാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത്. നല്ല റൂട്ടഡ് ആണ് കേട്ടോ.
അത് നിങ്ങൾക്ക് അത് പറിച്ചു നോക്കിയാൽ മനസ്സിലാവും. അത്യ ആ ചട്ടി തിങ്ങി റൂട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയുള്ള സ്നേക്ക് പ്ലാന്റിൻ്റെ വെറൈറ്റി നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുണ്ട്. പിന്നെ നമുക്ക് അഗ്ലോണിമയാണ്. അഗ്ലോണിമ ഒരുപാട് അഗ്ലോണിമ സെയിലിന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ തൽക്കാലം നമ്മുടെ കയ്യിൽ സിൽവർ ക്യൂൻ അഗ്ലോണിമയാണ് ഉള്ളത്. പിന്നെ ഇതൊരു അലോക്കേഷ്യ വെറൈറ്റിയിൽ പെടുന്നതാണ്. ഇതിന് ഈ പ്ലാന്റ് നമ്മൾ സോർട്ടിലൊക്കെ ഇരിക്കുന്ന കാണാം. അതുപോലെ തന്നെ നമുക്ക് വീടിൻ്റെയൊക്കെ മുറ്റത്തൊക്കെ ഇതൊരു ആനച്ചന്ത ഉണ്ടോ നമ്മുടെ ഈ പ്ലാന്റ് ഇങ്ങനെ ഇരിക്കും. ഇതിൻ്റെ തന്നെ വെരിഗേറ്റഡ് ഉണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ. അപ്പോൾ സെയിലിനായിട്ട് ഇപ്പോൾ ഗ്രീനായിട്ടുള്ള ഈ അലോക്കേഷ്യയാണ് നമ്മുടെ കയ്യിലുള്ളത് കേട്ടോ. ഇനി എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരു പ്ലാന്റാണ് നീരാളി എന്നാണോ, ഞാനിട്ട പേരാണ് നീരാളി ചെടി. ബാസ്കറ്റ് പ്ലാന്റ് ആണിത്. ബാസ്കറ്റ് പ്ലാന്റ് വെരിഗേറ്റഡ്. അപ്പോൾ ഈ നീരാളി ചെടി ഒരുപാട് പേര് ചോദിച്ചു വരുന്നുണ്ട് കേട്ടോ, നമ്മുടെ അടുത്ത് നീരാളി ചെടി ഉണ്ടോ ഉണ്ടോ എന്ന്. അപ്പോൾ ഇതിൻ്റെ റൂട്ടഡ് കട്ടിങ്സ് ആണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. ഇതിനെക്കുറിച്ചൊരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ അതെല്ലാവരും കണ്ടില്ലെങ്കിലൊന്ന് പോയി കണ്ടു നോക്കൂ കേട്ടോ. അതിന് പെട്ടെന്ന് വേര് വന്നതാണ്. പെട്ടെന്ന് പോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പിടിക്കുന്ന ഒരു പ്ലാന്റ് ആണ്. പെട്ടെന്ന് വളർന്ന് വലുതായി ഇതേപോലെ ഒരുപാട് ഹാങ്ങിങ് ആയിട്ട് ഇങ്ങനെ കിടക്കണതാണ്. നല്ല രസമാണ് കേട്ടോ. പിന്നെ ഒരു വാട്ടർ പ്ലാന്റ് ആണ്, മെക്സിക്കൻ സോഡ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ആണ് നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇത്രയും പോകുന്ന തൈകളാണ് കേട്ടോ നമ്മുടെ കയ്യിലുള്ളത്. കൂടാതെ ഒരുപാട് ചെറിയ തൈകളുണ്ട്, അതൊക്കെ നമ്മൾ ഫ്രീ വെക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ മെക്സിക്കൻ സോഡിൻ്റെ ഫ്ലവർ കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. അതിൻ്റെ ഉള്ളിൽ ആ ഒരു യെല്ലോ ഉണ്ട്, ആ കളറും ആ വൈറ്റും കൂടി ആകുമ്പോൾ നല്ല രസമാണ്. ഇതിങ്ങനെ ഒരുപാട് വിരിഞ്ഞ് നിൽക്കണതാണ്. നമ്മൾ കൊണ്ടുവെക്കേണ്ട താമസമുള്ളത് നമ്മൾ പൂവിടാൻ, പെട്ടെന്ന് തന്നെ പൂ വരികയും ചെയ്യും, നിർത്താതെ പൂ ഒരുപാട് വരികയും ചെയ്യും. അതുമ്പം തന്നെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തൈകളൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പ്ലാന്റാണ് മെക്സിക്കൻ സോഡ്. ഇതൊരു വാട്ടർ പ്ലാന്റ് ആണ്. നമുക്ക് അക്വേറിയം അക്വേറിയത്തിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു പ്ലാന്റാണ് മെക്സിക്കൻ സ്വാഡ് കേട്ടോ. ഇനി നമുക്കൊരു അഗ്ലോണിമയാണ് ഉള്ളത്. ഇത് ഗ്രീനും നടുവിലൊരു സിൽവർ ലൈനോട് ഒരു ക്രീം ലൈനോട് കൂടിയ ഈ അഗ്ലോണിമയുടെ തൈകൾ ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ ഒരൊറ്റ പ്ലാന്റിൻ്റെ റേറ്റ് നമ്മളിപ്പോൾ പറയുന്നില്ല, ചിലതിൻ്റെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ റേറ്റ് ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന തോന്നുന്നു. എല്ലാ വീഡിയോയും ഞാൻ ഇടാറുണ്ട്. അപ്പോൾ ഇതിൻ്റെയും നമ്മുടെ ലാസ്റ്റ് ഒരു രണ്ട് മൂന്ന് തൈകളും കൂടി നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. ഇനി നമ്മളുടെ എല്ലാ സെയിൽ വീഡിയോയിലും ഉള്ള ഒരാളാണ് നമ്മുടെ വാട്ടർ മൊസൈക്ക്. അപ്പോൾ ഇതിൻ്റെ റൂട്ടഡ് കട്ടിങ്സ് ആണ് നമ്മൾ ഒരെണ്ണമായിട്ടുള്ള കൊടുക്കുന്നത്. മൂന്നെണ്ണം രണ്ടെണ്ണം വെച്ചിട്ടൊക്കെയാണ് നമ്മൾ നമ്മുടെ പ്ലാന്റ് കൊടുക്കണം കേട്ടോ. പിന്നെ ജപ്പോണിക്കയാണ്. ജപ്പോണിക്കയും ഒരുപാട് പേര് ചോദിച്ചു വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ. ഇതിൻ്റെ അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ്. ചിലതിനൊക്കെ ബഡ് വന്നിട്ടുണ്ട്. കൊണ്ടുവച്ച് പിന്നെ താഴ്ച ബഡ് വരും കേട്ടോ. അപ്പോൾ ആ ജപ്പോണിക്കയുടെ തൈകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ കയ്യിൽ എപ്പോഴും ഉള്ളതാണിത് വാണ്ടറിംഗ് ജു വെരിഗേറ്റിൻ്റെ കട്ടിങ്സ് കേട്ടോ. കട്ടിങ്സ് 10 രൂപയ്ക്ക് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ. ഒരു കുഞ്ഞ സെയിൽ വീഡിയോ ഉണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യക്കാരെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. വാട്സപ്പ് നമ്പർ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ടായിരിക്കും. പ്ലാന്റ് ആവശ്യമുള്ളവർ മാത്രം നമ്മുടെ കയ്യിൽ നിന്ന് പ്ലാന്റ് വാട്സപ്പ് ചെയ്യാം. നമുക്ക് വാട്സപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓർക്കിഡ് എല്ലാം നമ്മൾ തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ എല്ലാവർക്കും അയക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ആരും വിഷമിക്കാതിരിക്കണം. അപ്പോൾ എല്ലാവരും ഒരു അൺബോക്സിങ് വീഡിയോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ കിട്ടിയ അപ്പോൾ തന്നെ ഒരു ഫോട്ടോ എല്ലാവരും എന്തായാലും എടുത്തു വെക്കണം കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു ഗാർഡനിങ് വീഡിയോ ആയിട്ട് മറ്റൊരു സെയിൽ വീഡിയോ ആയിരിക്കും. ഇനി ചിലപ്പോൾ ഗാർഡനിങ് വീഡിയോ സെയിൽ വീഡിയോ ഒക്കെ ആവാം. അപ്പോൾ വീണ്ടും കാണാം. നമുക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. താങ്ക് യു.